വിശദമായ വാർത്തകളിലേക്ക് ഒന്നും കൂടി പോവുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് മനീഷ ആന്റണി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് തൃശ്ശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഗതാഗത കുരുക്ക്, നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. അതേസമയം അവധി ദിവസങ്ങളുമാണ് ഈ ഒരു ഗതാഗത കുരുക്കിന് കാരണം. അനീഷുണ്ട്. അനീഷെ, നമുക്കറിയാം ഈ ഗതാഗത കുരുക്ക് ടോൾ പ്ലാസ, പാലിയേക്കര ടോൾ പ്ലാസ പല സമയത്തും ഇത്തരത്തിൽ വാർത്തകൾക്ക് വഴിവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും ഇതാ അത്തരത്തിലൊരു സന്ദർഭത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ? ഭദ്ര, അല്പം മുൻപാണ് ഇത്തരത്തിലൊരു ബ്ലോക്ക് പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടത്. കാരണം വൈകുന്നേരമാണ് കൂടുതൽ ആളുകളും പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ്. മാത്രമല്ല അവധി ദിനങ്ങളാണ്, നമുക്കറിയാം സ്കൂൾ വെക്കേഷനാണ്, വിഷു, അതിന്റെ എല്ലാം മുടക്ക് ദിവസം കൂടിയാണ്. ഈ ദിവസങ്ങളിലെല്ലാം ആളുകൾ കൂടുതലും പുറത്തേക്ക് വാഹനങ്ങളുമായി ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ടോൾ പ്ലാസയിൽ ഇത്രയും വലിയൊരു ബ്ലോക്ക് ഉണ്ടാവാൻ കാരണമെന്നാണ് ആണെന്നാണ് ടോൾ പ്ലാസ അധികൃതർ പറയുന്നത്. എന്തായാലും വലിയ വാഹനങ്ങളുടെ ഉൾപ്പെടെ നീണ്ട നിരയാണ് പാലിയേക്കര ടോൾ പ്ലാസയിൽ കാണുന്നത്. അതായത് പാലക്കാട് ഭാഗത്തേക്കുള്ള ഭാഗത്താണ് കൂടുതലും ബ്ലോക്ക് ഉള്ളത്. നേരെ മറിച്ച് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രാക്കുകളിൽ ഇത്ര അധികം ബ്ലോക്ക് ഇല്ല. നിരവധി വാഹനങ്ങളാണ് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. ആളുകൾക്ക്, പലർക്കും, സഞ്ചാരികൾക്ക്, യാത്രക്കാർക്ക് പരാതിയുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ബ്ലോക്ക് വന്നാൽ സ്വാഭാവികമായും ടോൾ ഒഴിവാക്കി ട്രാക്കുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തി വിടണമെന്ന് യാത്രക്കാർ തന്നെ പറയുന്നു. പക്ഷെ അതിന് അധികൃതർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ആ വാഹനങ്ങൾ നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കാണാം, വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ഉൾപ്പെടെ നീണ്ട നിരയാണ് ഇപ്പോഴും അവിടെ കിടക്കുന്നത്. ഈ ഇത്രയും വലിയൊരു ബ്ലോക്ക് ഉണ്ടായിട്ട് പോലും ടോൾ പ്ലാസ അധികൃതർ ഇപ്പോഴും ആ ടോൾ പിരിക്കുന്നത് ഒഴിവാക്കി വാഹനങ്ങളെ കടത്തി വിടാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. നമുക്കറിയാം, നേരത്തെയും ഈ പാലിയേക്കര ടോൾ പ്ലാസ പല വിഷയങ്ങളിൽ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ഈ സമാന രീതിയിൽ തന്നെ നിരവധി യാത്രക്കാർ വാഹനങ്ങൾ നിർത്തിയിറങ്ങി ആ ടോൾ പ്ലാസയുടെ ഗേറ്റ് തന്നെ തകർക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടോൾ പ്ലാസ അധികൃതരുമായി തർക്കത്തിലും അടിപിടിയിലും വരെ എത്തിയിട്ടുള്ള വാർത്തകൾ നമുക്ക് അറിയാം. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളാണ് അങ്ങനെയുള്ള അടിപിടിയിലേക്കും തർക്കങ്ങളിലേക്കും ഉൾപ്പെടെ എത്തുന്നത്. ഒടുവിൽ പോലീസും പുതുക്കാട് പോലീസും ഒക്കെ ഇടപെട്ടാണ് അത്തരത്തിലൊരു തർക്കം പരിഹരിക്കുക. എന്തായാലും ഈ പാലക്കാട് ഭാഗത്തേക്കുള്ള ട്രാക്കുകളിൽ ഒരു ട്രാക്കിൽ റോഡ് പണി നടക്കുന്നു. പക്ഷേ ഈ സമയത്ത് ആ ട്രാക്കിൽ റോഡ് പണിയില്ല, അതിലൂടെ വാഹനങ്ങൾ കടത്തി വിടുന്നുമില്ല. ഇതും ഈ ബ്ലോക്കിന് ഒരു ആക്കം കൂട്ടിയിട്ടുണ്ട്. എന്തായാലും വലിയ നിര തന്നെയാണ് ഈ പാലക്കാട് ഭാഗത്തേക്കുള്ള ട്രാക്കുകളിൽ കാണാനാകുന്നത്. നിരവധി പേരാണ്, പല അത്യാവശ്യക്കാർ അതിലുണ്ടായിരിക്കാം. ഇവരെല്ലാവരും വളരെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം, വളരെ പതുക്കെയാണ് ഈ വാഹനങ്ങളെല്ലാം ടോൾ പിരിച്ച ശേഷം കടന്നു പോകുന്നത്. ആ സമയം കൊണ്ട് തന്നെ പാലക്കാട് ഭാഗത്തേക്ക് എറണാകുളം ഭാഗത്തു നിന്നും നിരവധി വാഹനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങളെല്ലാം ചേർന്നാണ് ഇപ്പോൾ നീണ്ട നിര കാണുന്നത്, ആ ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും അധികൃതർ വൈകാതെ ഈ ടോൾ ഒഴിവാക്കി വാഹനങ്ങളെ കടത്തിവിടും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ വലിയൊരു തർക്കത്തിലേക്ക് എല്ലാം, നേരത്തെ ഉണ്ടായിട്ടുള്ള സമാന രീതിയിലുള്ള തർക്കത്തിലേക്കെല്ലാം ഒരുപക്ഷെ പോയേക്കാം. എന്തായാലും നിലവിലിപ്പോൾ വലിയ ബ്ലോക്കാണ് പാലിയേക്കര ടോൾ പ്ലാസയിൽ ഉള്ളത്. ഭദ്ര, വ്യക്തമാണ് അനീഷ. എന്തായാലും അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ, അതായത് ഇത്ര വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമ്പോൾ തീർച്ചയായും അവിടെ ടോൾ പിരിക്കാതെ വാഹനങ്ങളെ കടത്തിവിടേണ്ട ഒരു സാഹചര്യമാണ് വേണ്ടത്. പക്ഷേ അധികൃതർ മുഖം തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും പലതവണ ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായ ഒരു സാഹചര്യം ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി പറയുന്നത് അനീഷ് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, മറ്റൊരു സൈഡിൽ, മറ്റൊരു റോഡ്, മറ്റൊരു ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് ഒഴിഞ്ഞുകിടക്കുകയാണ്. അതുവഴി വാഹനങ്ങൾ കടത്തിവിടേണ്ടതായിരുന്നു. പക്ഷേ അവിടെയും അധികൃതർ ഒരു നീക്കം നടത്തുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.